ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നിലവിൽ സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാർക്കും കളക്ഷൻ ഏജന്റുമാർക്കും മാർച്ച് മാസത്തെയും ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന കാലം വരെയുള്ള ശമ്പളവും നൽകുമെന്ന് സഹകരണ മന്ത്രി അറിയിച്ചു. COVID-19 വ്യാപനത്തെ തുടർന്ന് കളക്ഷൻ ഏജന്റുമാർ കളക്ഷൻ എടുക്കുന്നത് നിർത്തിവച്ചിരിക്കുകയായിരുന്നു. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന താൽക്കാലിക ജീവനക്കാർക്കും കളക്ഷൻ ഏജന്റുമാർക്കും വേതനം ഉറപ്പാക്കുമെന്ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. COVID-19 പശ്ചാത്തലത്തിൽ സഹകരണ സ്ഥാപനങ്ങളിലെ കളക്ഷൻ ഏജന്റുമാർ മുഖേനയുള്ള കളക്ഷൻ നടപടികൾ നിർത്തിവച്ചിരുന്നു. സംസ്ഥാനത്തെ എല്ലാ സഹകരണ സംഘങ്ങളും ബാങ്കുകളും ദിവസവേതന വ്യവസ്ഥയിലും കരാർ വ്യവസ്ഥയിലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് മാർച്ച് മാസത്തെയും ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന തുടർ കാലയളവിലും അതത് മാസത്തെ പ്രവൃത്തി ദിവസം കണക്കാക്കി നിലവിൽ നൽകി വരുന്ന വേതനം ഉറപ്പുവരുത്തണമെന്ന് സഹകരണ വകുപ്പ് സർക്കുലർ പുറത്തിറക്കി. പ്രതിമാസം നിശ്ചിത തുക നിജപ്പെടുത്തിയിട്ടുള്ള താൽക്കാലിക ജീവനക്കാർക്ക് പ്രസ്തുത തുക ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലും കളക്ഷൻ ഏജന്റുമാരായി ജോലി ചെയ്യുന്നവർക്ക് ഈ കാലയളവിൽ വേതനവും കമ്മീഷനും നൽകുന്നതിനുള്ള നടപടികൾ അതത് സംഘം ഭരണസമിതികൾ സ്വീകരിക്കണം. ഇപ്രകാരം വേതനവും കമ്മീഷനും കണക്കാക്കുമ്പോൾ ആകെ തുക 10,000 രൂപയിൽ താഴെയാണെങ്കിൽ പരമാവധി 10,000 രൂപ ഈ വിഭാഗം ജീവനക്കാർക്ക് പ്രതിമാസ വേതനം ഉറപ്പുവരുത്തും. കളക്ഷൻ ഏജന്റുമാർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥാപനങ്ങൾ ആനുകൂല്യം മുടക്കം വരാതെ ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. COVID-19 പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ബിവറേജ് ഔട്ട്ലെറ്റുകളും ബാറുകളും പൂട്ടിയിരുന്നു. തുടർന്ന് കേരളത്തിൽ മദ്യം ലഭിക്കാനാവാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ നിന്നും 130 ലിറ്റർ വാഷ് എക്സൈസ് സംഘം പിടികൂടിയിരിക്കുകയാണ്. 130 ലിറ്റർ വാഷും അതോടൊപ്പം തന്നെ വാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും എക്സൈസ് സംഘം പിടിച്ചെടുത്തു. വയനാട് സുൽത്താൻ ബത്തേരിയിൽ 130 ലിറ്റർ വാഷ് പിടികൂടി. ഓടപ്പാളം ഭാഗത്തെ വനമേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് ചാരയം മാറ്റാൻ സൂക്ഷിച്ചിരുന്ന വാഷ് പിടികൂടിയത്. പ്ലാസ്റ്റിക് ബാരൽ, കുടം, ബക്കറ്റ് എന്നിവയിൽ കുഴിച്ചിട്ട നിലയിൽ സൂക്ഷിച്ച വാഷാണ് പിടികൂടിയത്. സംസ്ഥാനത്ത് ലോക്ക്ഡൌണിനെ തുടർന്ന് മദ്യശാലകൾ പൂട്ടിയ സാഹചര്യത്തിൽ ഇവ ചാരയം മാറ്റാനായി സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു. സംഭവത്തിൽ അബ്കാരി നിയമപ്രകാരം കേസെടുത്തു. ജില്ലയിൽ പരിശോധന ശക്തമാക്കിയതായി എക്സൈസ് വകുപ്പ് അറിയിച്ചു. ഹരിത വിപ്ലവവുമായി ഹരിത കേരള മിഷൻ. വീട്ടിൽ ഒറ്റപ്പെട്ടു കഴിയുന്നവർ ഈ സമയത്ത് പച്ചക്കറി കൃഷി ചെയ്യണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിൽ ഒറ്റപ്പെട്ടു കഴിയുന്നവർക്ക് പച്ചക്കൃഷി നടത്താൻ വേണ്ട സഹായവുമായി ഹരിത കേരള മിഷൻ എത്തിയിരിക്കുന്നത്. COVID-19 ജാഗ്രതാ കാലത്ത് വീട്ടുവളപ്പിനും മട്ടുപ്പാവിനും പച്ചക്കറി കൃഷിയിൽ ഏർപ്പെടുന്നവർക്ക് പ്രോത്സാഹനവുമായി ഹരിത കേരള മിഷൻ. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വീടുകളിൽ ചെലവഴിക്കുന്ന സമയം പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ചാണ് പച്ചക്കറി കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാർഗനിർദ്ദേശവുമായി ഹരിത കേരള മിഷൻ മുന്നോട്ട് വന്നത്. കൃഷിവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പച്ചക്കറി കൃഷിക്ക് പ്രോത്സാഹനം നൽകുന്നത്. നടീൽ വസ്തുക്കൾ സ്വന്തമായി സമാഹരിക്കുന്നതോടൊപ്പം കൃഷിഭവൻ, മറ്റ് ഏജൻസികൾ എന്നിവിടങ്ങളിൽ നിന്നും ലഭിക്കുന്നവയും ഉപയോഗിക്കാം. താല്പര്യമുള്ളവർ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്ററെ ബന്ധപ്പെട്ടാൽ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ വാട്സാപ്പിലൂടെ നൽകും. പോഷക സമൃദ്ധമായ ഇട പച്ചക്കറികൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനാകുന്ന മൈക്രോഗ്രീൻ കൃഷി രീതിക്കും പ്രോത്സാഹനവും നിർദ്ദേശവും നൽകുന്നുണ്ട്.